ആസ് എ ഫാൻ എന്ന നിലയിൽ നമ്മുടെ ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിൽ വേണമെന്ന് അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ ഒരു ചേഞ്ച് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ്. അപ്പം അതും പെട്ടെന്ന് അടുത്ത വർഷങ്ങളിൽ തന്നെ നടക്കണമെന്നല്ല, ചില കാര്യങ്ങളിൽ ആദ്യം ചിലത് പിന്നീട് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഏതായാലും ഹൈ ഫ്രണ്ട്സ്, സുസ്മി ബിഷ് ഫാൻ്റെ എല്ലാവർക്കും ഫുഡ് അമ്പോളിലെ മറ്റു വീട്ടിലേക്ക് സ്വാഗതം. നമുക്കറിയാലോ, ISL ഐ ലീഗ് കളിക്കുന്ന ക്ലബുകളിൽ ഗോകുലം കേരള FC മാത്രമാണ് ഒരു വുമൺസ് ടീം ഉള്ളത്. അപ്പം അത് നമുക്കിനി കേരള ബ്ലാസ്റ്റേഴ്സിനും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല, എല്ലാ ISL ക്ലബിനും വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ഈ അടുത്ത് AFF ആ ഒരു ലൈസൻസ് ക്രൈറ്റീരിയ വന്നപ്പോഴത്തേക്കും, ക്ലബ് ലൈസൻസ് ക്രൈറ്റീരിയ ഒക്കെ വന്ന സമയത്ത് അത് നിർബന്ധമാക്കുന്ന തരത്തിൽ, അതായത് ഇൻ ഫ്യൂച്ചർ നിർബന്ധമാക്കുന്ന തരത്തിലൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും കോവിഡ് ഇഷ്യൂസൊക്കെ കൊണ്ടാണ് അത് പിന്നീടത്തേക്ക് മാറ്റിവെച്ചത്. പക്ഷേ അത് ഉടനെ തന്നെ സ്ട്രിക്റ്റ് ആക്കണം എന്നുള്ളതാണ്. അത് സ്ട്രിക്റ്റ് ആക്കുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സിനൊരു ടീം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല എല്ലാ ടീമുകൾക്കും. അതുപോലെ തന്നെ ഇപ്പം നടക്കുന്നത് ഒരു ലീഗ് ഒരു പ്രോപ്പറായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു വേദിയിൽ വെച്ചിട്ട് ഒരു ഒരു മാസത്തിൽ ഉള്ളിൽ തന്നെ തീർക്കുന്ന രീതിയിലാണ്. ഇപ്പം ഒരു വെന്യൂലാണെങ്കിൽ കൂടി കൂടുതൽ ടീമുകളെയും കൂടുതൽ മത്സരങ്ങളും വെച്ചിട്ടൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ വുമൺസ് ടീം മെൻസ് ടീമിനേക്കാൾ റാങ്കിങ്ങിലൊക്കെ ഒരുപാട് മുകളിലാണ്. പിന്നെ പുരുഷന്മാർ മാത്രമല്ല, വനിതകളും കളിക്കേണ്ട ഒരു ഗെയിമാണ് ഫുട്ബോൾ. ഇപ്പോൾ ഉള്ള നമ്മുടെ യൂത്ത് ഡെവലപ്മെൻ്റ് ഒന്നും വലിയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ അക്കാഡമി തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇതിപ്പം ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നടത്തുന്നത് ബംഗളൂരു FCയും ജംഷഡ്പൂർ FCയൊക്കെയാണ്. ബംഗളൂരു FC അവരുടെ ബെല്ലാരിയിലുള്ള ഒരു അക്കാദമിയിൽ ന്യൂട്രീഷൻസ്, ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി ഇപ്പം അവർക്ക് മാച്ചസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുറേ കുട്ടികളെയൊക്കെ തിരഞ്ഞെടുത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ ഫുട്ബോൾ അക്കാദമിയെ പറ്റി പറയണ്ടല്ലോ, ഇത് ISL ക്ലബ്ബുകളുടെ കാര്യമാണ്. ഞാൻ ഗോവയെ വിട്ടുപോയതല്ല, ഈ രണ്ട് അതായത് ടാറ്റ ഫുട്ബോൾ അക്കാദമിയുടെയും BFCയുടെയും വെച്ച് നോക്കുമ്പോൾ അവർ ഒന്നുമല്ല. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനേക്കാളൊക്കെ ഒരുപാട് മികച്ച രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ റിലയൻസ് ഫുട്ബോൾ അക്കാഡമി അറിയാമല്ലോ, റിലയൻസിൻ്റെ യൂത്ത് പ്രൊഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ മിനർവാഡ അക്കാഡമി രഞ്ജിത് ബജാജിൻ്റെ മേൽനോട്ടത്തിലൊക്കെ വളരെ മികച്ച രീതിയിൽ നടന്നു പോകുന്നതാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും ഒരു തേർഡ് പാർട്ടിയുടെയിൽ കൊടുത്തിട്ട് അത് ഒരു എന്താ ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പേരിനിപ്പോൾ Under-13, Under-15 ഇങ്ങനെയുള്ള രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് തേർഡ് പാർട്ടിയുടെ രീതിയിലല്ല, നമ്മുടെ ഒരു റെസിഡൻഷ്യൽ ഒരു സെറ്റപ്പിലേക്ക് വന്നിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇതിനൊക്കെ പണം വേണ്ടേ? ആദ്യം ക്ലബ്ബുകളൊക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ എന്നിട്ടല്ലേ കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഈ ഒരു വുമൺസ് ടീമിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും പെട്ടെന്ന് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഈ റെസിഡൻഷ്യൽ അക്കാഡമി, ആ ഒരു ഗ്രാസ് റൂട്ട്. കാരണം ഗ്രാസ് റൂട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കേണ്ടത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പണം വേണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് ഉത്തരങ്ങൾ പറയാം. ഒന്നാമത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കളിക്കുന്ന ISL പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ISL ഗ്ലാമറോ കൊണ്ടൊന്നും ഒരിക്കലും വേൾഡ് കപ്പിലൊന്നും കളിക്കാൻ കഴിയില്ല. നമുക്ക് ആ ഒരു വേൾഡ് കപ്പിലേക്കുള്ള ദൂരം കുറയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാസ് റൂട്ടിലുള്ള ഡെവലപ്മെൻറ്റ് അത് പ്രോപ്പറായിട്ട് നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് ഈ ഒരു പണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പറയാം. ഒരു നമ്മൾ ഓരോ ക്ലബ്ബ് ഇപ്പം കുറേ ക്ലബ്ബുകൾ ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തിയാലേ നല്ല പ്ലെയേഴ്സ് ഉയർന്നു വരികയുള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഒരു പ്ലെയർ, ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ വന്നു എന്ന് കരുതുക, ആ ഒരു പ്ലെയർക്ക് മിനിമം ഒരു 2 മില്യൺ യൂറോ വെച്ചിട്ടൊരു ടീം, ഒരു യൂറോപ്പിലൊരു ടോപ്പ് ടീം കൊത്തിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. അത്രയും പണം ചിലവാക്കിയിട്ട് യൂറോപ്പിലൊരു വമ്പൻ ടീം വന്ന് ഈ ഒരു താരത്തെ കൊത്തിക്കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ഞാൻ 2 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പം ബ്രസീലിലേക്ക് ആണെങ്കിൽ എത്രയോ മുകളാണ്. വിനീഷ്യസ് ജൂനിയറിനെയൊക്കെ ആ ഒരു ചെറുപ്രായത്തിലെ ഒക്കെ കണ്ടെത്തി എത്ര കോടികൾ മുടക്കിയിട്ടാണ് കൊണ്ടുവന്നുള്ളത് അറിയാം. അപ്പം ഇത് ഇന്ത്യ ആയതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് പറയുകയാണ്, ഇൻ ഫ്യൂച്ചർ അത് ആ ഒരു നമ്മുടെ ഒരു നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അത് മാറും. അപ്പം അങ്ങനെ ഒരു 2 മില്യൺ മുടക്കി കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് 17-18 കോടി രൂപ വരും. അപ്പം ബ്രേക്ക് ഇവൻ ആകാൻ ചിലപ്പോൾ ഒരു പ്ലെയറുടെ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ മതിയായി. അപ്പം അതേപോലെ തന്നെ ഒരുപാട് പ്ലെയേഴ്സിനെ എമർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ പണം ലഭിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ഈ പ്ലെയേഴ്സ് വിദേശത്തെ ടോപ്പ് ലീഗുകളിലൊക്കെ പോയി കളിക്കാനുള്ള അവസരം ലഭിക്കുന്നു, അത് നമ്മുടെ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അത് ഗുണമാണ്. നമ്മുടെ നാഷണൽ ടീമിൽ അവർ വന്ന് കളിക്കുമ്പോൾ അവർക്ക് അതുപോലത്തെ ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സിനെ നമുക്ക് കിട്ടുകയാണ്. അപ്പം ഗ്രാസ് റൂട്ടിലെ ഒരു അടിസ്ഥാനം നമുക്ക് എൻ്റെ അടുത്ത് ഒരിക്കലും എന്തുകൊണ്ട് നമ്മുടെ ഫുട്ബോളിൽ ഇത് വരുന്നില്ല, ISL ഒക്കെ ഗ്ലാമറായി പിന്നെ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഉത്തരം ഗ്രാസ് റൂട്ടിൽ പ്രോപ്പറായിട്ട് വർക്ക് ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് എഫക്റ്റീവായി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകും, നമുക്ക് ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്.
ഈ സിറ്റി ഗ്രൂപ്പ് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത പോലത്തെ ഒരു പരിപാടിയല്ല, ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ. ഇപ്പം റെയിഞ്ചേഴ്സുമായിട്ടൊക്കെ ബി എഫ് സി നടത്തിയിട്ടുള്ളൊരു ടൈപ്പ് ഒക്കെ അറിയാമല്ലോ, അതായത് ഒരു മ്യൂച്വൽ ടൈപ്പാണ് ആ ഒരു തരത്തിലുള്ള ടൈപ്പ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റായി നമുക്ക് മാറേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം പ്രീ സീസൺ സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അവിടെ പോയി ട്രെയിൻ ചെയ്യാനും അവിടുത്തെ ടീമുകളുമായിട്ടും ഈ ടീമടക്കമൊക്കെ ആയിട്ട് മാച്ചസ് കളിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ യൂത്തിൽ ഇപ്പം നമുക്ക് ഓരോ സെക്ഷൻ ഇപ്പം അക്കാദമി തൊട്ട് അണ്ടർ 13, അണ്ടർ 15, അണ്ടർ 18 റിസർവ് തുടങ്ങിയിട്ട് ഒരു യങ്സ്റ്റേഴ്സിന് ഓരോ വർഷത്തിലും ഇത്ര ഒരു എമൗണ്ട് ഓഫ് പ്ലേയേഴ്സിനെ തിരഞ്ഞെടുത്തിട്ട് അവിടെ നമ്മുടെ ഈ ഓഫ് സീസൺ എൻഡിൽ ആ പ്ലേയേഴ്സിനെ അവിടെ കൊണ്ടുപോയിട്ട് ട്രയൽസ് നടത്തുക, അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ ട്രെയിനിങ് ഉള്ളൊരു സിറ്റുവേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ പ്ലേയേഴ്സ് ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക. അപ്പം അത് തീർച്ചയായിട്ടും അവരുടെ കളിയിൽ എഫക്റ്റ് ചെയ്യും, അത് ഗുണകരമായി മാറുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയല്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയാണ്, പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സാണ്. കാരണം മറ്റ് ടീമുകൾക്കൊക്കെ പലർക്കും ടൈപ്പ് ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിന് ഒരു ടൈപ്പ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ക്ലബ്ബാണ്. നമുക്കറിയാമല്ലോ ചില പ്രീമിയർ ലീഗ് ക്ലബ്ബുകളെക്കാളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ തീർച്ചയായിട്ടും ഫോറിൻ ക്ലബ്ബുകളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഫാക്ടർ തന്നെയായിരിക്കും. നമുക്ക് ഈ പ്ലേയേഴ്സിനെ മാത്രമല്ല കോച്ച്മാരെയും ഡെവലപ്പ് ചെയ്യുന്നൊരു പദ്ധതി വേണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഒരു ബെസ്റ്റ് കോച്ചസിനെ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം വളരെ ചുരുക്കമാണ്, ഇപ്പോൾ കാലി ജെമീലുണ്ട്, ബിബിയാന ഫെർണാണ്ടസ് ഉണ്ട്, പറയാൻ ബിനോ ജോർജ് ഉണ്ട്, അങ്ങനെ വളരെ ചുരുക്കം നല്ല കോച്ചസേ ഉള്ളൂ. ഇനിയുണ്ട്, ഞാൻ എടുത്തു പറയേണ്ട പേരുകളെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു ക്ലബ്ബ് പ്ലേയേഴ്സിനെ എമർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ എക്സ് പ്ലേയേഴ്സിനെ അവർ ആ ഒരു ഗെയിമിലും അല്ലെങ്കിൽ കളിയിലും ഒക്കെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് വിട്ട് കളയരുത്. അവരൊരു റിട്ടയർമെൻറ്റിന് ശേഷം അവരെ നമുക്ക് ആ രീതിയിൽ ഇപ്പം ഇന്ത്യൻസ് എന്നല്ല ഫോറിനേഴ്സിനെ, ഇപ്പം ആരോൺ ഹ്യൂഗ്സ് അല്ലെങ്കിൽ ഹെൻബർട്ട് ഇവരൊക്കെ കോച്ചിങ് രംഗത്തേക്ക്, എനിക്ക് ഹെൻബർട്ട് ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു, അപ്പം ഇവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു പാർട്ടായി കഴിഞ്ഞാൽ, അത് ആദ്യം തന്നെ ഇപ്പം ഡേവിഡ് ജെയിംസിൻ്റെ ഒരു നിങ്ങളൊരു എക്സെപ്ഷൻ കേസായിട്ട് എടുക്കും അവിടെ വന്ന് അദ്ദേഹം എന്തോ കാട്ടിയെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇവരെ നമ്മൾ ആദ്യം തന്നെ ഹെഡ് കോച്ച് ആക്കുക എന്നുള്ളത്, ഒന്നുകിൽ അസിസ്റ്റൻറ്റ് കോച്ച് ആക്കുക അല്ലെങ്കിൽ യൂത്തിൻ്റെ എന്തെങ്കിലും അത് കൊടുക്കുക, അക്കാഡമിയുടെയോ റിസർവ് സൈഡിൻ്റെയോ ഈ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുക. പിന്നെ നമുക്ക് എല്ലാ മേഖലയിലും ഒരേ തരത്തിലുള്ളൊരു സിസ്റ്റം, സീനിയർ ടീം കളിക്കുന്ന രീതി തന്നെ ആയിരിക്കണം നമ്മുടെ റിസർവ് തൊട്ട് താഴോട്ടുള്ള എല്ലാ കാറ്റഗറിയിലും കളിക്കേണ്ടത്. അപ്പം അങ്ങനെ വന്നാലും ഇപ്പോൾ ഒരു കോച്ചിനെ നമ്മൾ പെട്ടെന്ന് സാക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോച്ചുമായിട്ട് വേർപിരിയേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ ഒരു നമ്മുടെ ഒരു കോച്ചിങ് സ്റ്റാഫിലുള്ള ഒരാളെ തന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് വിദേശ രാജ്യങ്ങളിലുള്ള പല വമ്പൻ ക്ലബ്ബുകളും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം അതും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പം നമുക്ക് പ്ലേയേഴ്സിനെ മാത്രമല്ല കോച്ചസിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അനിവാര്യത അവിടെയാണ് വരുന്നത്. ഏറ്റവും അവസാനമായി പറയേണ്ടത് സ്റ്റേഡിയമാണ്. സ്റ്റേഡിയം എല്ലാവർക്കും ആദ്യം വേണമെന്ന് ആഗ്രഹിക്കേണ്ടതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്റ്റേഡിയം. കാരണം നമുക്ക് ഓൾറെഡി കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉണ്ട്, അതൊരു പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഹോം അതാണ്. പക്ഷേ നമുക്ക് ഇൻ ഫ്യൂച്ചർ ഒരു സ്റ്റേഡിയം വേണം, ഒരു 35-40K കപ്പാസിറ്റി. അപ്പം പലരും ചോദിക്കുന്നുണ്ട് 1 lakh കപ്പാസിറ്റിയൊക്കെ വേണ്ടേ, നമുക്ക് ഇത്രയും ഫാൻസിനെയൊക്കെ നിറയ്ക്കണ്ടേ എന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹം പറയാനട്ടെ, നമുക്ക് എല്ലാ മാച്ചസിലും ഒരേപോലത്തെ ഫില്ല് ചെയ്യുന്നൊരു രീതിയിലേക്കാണ് വരേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു 1 lakh ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യത്തെ 1-2 കളിക്ക് നല്ല രീതിയിലുള്ള ആൾ വന്നേക്കാം, പക്ഷേ പിന്നെ ചിലപ്പോൾ കളി മോശമായാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാലോ ചിലപ്പം ഈ ഒരു രീതിയിലേക്ക് നിറയണമെന്നില്ല. അപ്പം നമുക്ക് എപ്പോഴും ഗ്രൗണ്ടുമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ സ്റ്റേഡിയം, അത് ഒരു ഡ്രീം തന്നെയാണ്. അതായത് ഈ നമുക്ക് യൂറോപ്പിലേക്ക് തരത്തിലുള്ള ഗ്രൗണ്ടിനോട് അടുത്ത് നിൽക്കുന്ന, അപ്പം ആ ഒരു രീതിയിലുള്ള, പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ ഒരു 35-40K ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ സ്റ്റേഡിയത്തിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇവരുടെ റെസിഡൻസ്, അതായത് പ്ലേയേഴ്സിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ട്രെയിനിങ് സൗകര്യങ്ങൾ, ഇതൊക്കെ ഒരു സിറ്റി, ഇതൊരു പ്രോജക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ, അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അപ്പം ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മുടെ ഈ റെസിഡൻഷ്യൽ അക്കാഡമി കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സിറ്റിക്കകത്ത് തന്നെ, ഒരു സ്പോർട്സ് സിറ്റി പോലെ അകത്ത് തന്നെ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഒരു ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും അവർക്കും ഒരു എക്സ്പ്ലോർ ചെയ്യാവുന്ന തരത്തിലേക്ക് മാറുക. നമുക്കൊരു ഇനി ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പം ആ ഒരു ലെവലിലേക്ക് ആ ഒരു ഏരിയ തന്നെ മാറുകയാണെങ്കിൽ അവിടെ ഒരു കൾച്ചർ തന്നെ ഉണ്ടാകുകയാണ്. സോ ഗൈസ്, ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഓരോ പോയിന്റുകൾ മനസ്സ് തോന്നിയത് എഴുതി എഴുതി വെച്ചിട്ട് മാസങ്ങളായി ഈ ഒരു സംഭവം മനസ്സിൽ കിടന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണത് ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പം ചിലപ്പം പൊട്ടത്തരമായേക്കാം, ചില കാര്യങ്ങളൊക്കെ പൊട്ടത്തരമായേക്കാം, ചിലതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. എന്താണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം
അഭിപ്രായങ്ങൾ കമ്പോസ് ചെയ്യപ്പെടുത്തുക. വിഷ് ഫാൻ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്ന വിഷ് ഫാൻ സെൻഡ്.